നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ കാര്യമായി ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ ED അന്വേഷണം ത്വരിതപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കരിമണൽ ഖനന കമ്പനിയായ CMRLമായി വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി വഴിവിട്ട ചില സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഔദ്യോഗിക രേഖകൾ കോടതിയാണ് പുറത്തുവിട്ടത്. അതായത് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടത്. വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപയാണ് അനധികൃതമായി കൈപ്പറ്റിയത് എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പുറത്തുവിട്ട അതീവ ഗുരുതരമായ വിവരം. എന്നാൽ ഇതിനോട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനോ വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക്കോ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മരുമകനായ വീണ വിജയന്റെ ഭർത്താവ് കൂടിയായ മുഹമ്മദ് റിയാസ്, അതായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത. എന്നാൽ മുഖ്യമന്ത്രി ചുമതലക്കാരനായ KICDC കൂടി, അതായത് CMRL 3 പ്രതിനിധികളാണ് KICDC ഉള്ളത്. ഇതിന്റെ ചുമതലക്കാരൻ സംസ്ഥാന സർക്കാരാണ്, സംസ്കാരം സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് KICDC വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും 2 ഹർജികളുമായാണ് 2 ഹൈക്കോടതികളെ സമീപിച്ചത്. വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനി ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ക്രമക്കേടുകളും നടത്തിയിട്ടില്ലെന്നും അന്വേഷണം നടക്കുന്നതിനിടയിൽ അറസ്റ്റ് ചെയ്യൽ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയത്. KICDC ഏതു വിധേനയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്തണം, അല്ലെങ്കിൽ അവരുടെ റെയ്ഡുകൾ തടസ്സപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിലേക്കും ഹർജിയുമായി പോവുകയായിരുന്നു. എന്നാൽ 2 ഹർജികളും ഫയലിൽ പോലും സ്വീകരിക്കാതെ 2 ഹൈക്കോടതികളും തള്ളുകയായിരുന്നു. അന്വേഷണം നടക്കട്ടെ, അവരുടെ അന്വേഷണം നടക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, നിങ്ങൾ ഇതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അന്വേഷണം നിങ്ങൾക്ക് ഗുണകരമായി മാറില്ലേ എന്നാണ് KICDC യോടും വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനോടും ബഹുമാനപ്പെട്ട ഹൈക്കോടതികൾ ചോദിച്ചത്. എന്നാൽ ഇതേ തുടർന്ന് പിന്നീട് എന്താണ് അന്വേഷണത്തിന്റെ പുരോഗതി എന്നുള്ളത് അറിയാൻ സാധാരണക്കാർക്ക് ആയില്ല. ദക്ഷിണേന്ത്യയിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഒരേ ഒരു ഓഫീസ് ചെന്നൈയിലായിരുന്നു. ഈ ചെന്നൈയിൽ കഴിഞ്ഞ 1.5 മാസങ്ങൾക്ക് മുമ്പ് വീണ വിജയനെ വിളിച്ചു വരുത്തി അന്വേഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തെക്കുറിച്ച് പുറത്തുവന്ന വിവരം. എന്നാൽ വീണ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനു ശേഷം പിന്നീട് എന്ത് നടപടിയാണ് ഉണ്ടായത് എന്നുള്ളത് ആർക്കും അറിയില്ല. വീണ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുകയുണ്ടായില്ല എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ED വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായ വാർത്തകൾ. ഇത് കേൾക്കുന്ന ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നാം, ഇത് നിരവധി തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്, പുലി വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് സംഭവിച്ചത്, നാളിതുവരെയും ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു ഇലക്ഷൻ തന്ത്രമാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് ഇതിലൂടെ ഏവരും അർത്ഥമാക്കുന്നത് എന്ന് തന്നെയായിരിക്കും ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ സംശയം. ഏറെക്കുറെ അത് ശരിയുമാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഉള്ള കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്, സ്ഥിതിഗതികൾ മാറിമറിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വീണ വിജയനെതിരെ ഇപ്പോൾ ED യുടെ ECIR ആണ് കേസെടുത്തിരിക്കുന്നത്. അതായത് എൻഫോഴ്സ്മെന്റ് ഇൻവെസ്റ്റിഗേഷൻ കേസ് രജിസ്ട്രാർ, ഇതാണ് ഇപ്പോൾ ഈ വിഭാഗമാണ് ഇപ്പോൾ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത്. തീർച്ചയായും ഇവർ ഒരു തരത്തിലുമുള്ള കോംപ്രമൈസുകൾക്ക് വഴങ്ങാത്ത ആളുകളാണ്. ED ഇത്തരത്തിൽ ഒരു നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കുന്നതും പ്രതിസന്ധിയിലാർത്തുന്നതും കേരളത്തിലെ CPM സർക്കാരിനെ തന്നെയാണ്, CPM സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയനെ തന്നെയാണ്. തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ചില രാഷ്ട്രീയ അടക്കം പറച്ചിലുകൾ ഉണ്ടായിട്ടുള്ളത്. കാരണം അങ്ങ് ഡൽഹിയിൽ മദ്യനയ ക്രമക്കേടുകളെ തുടർന്ന് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ അദ്ദേഹം ജയിലിൽ കഴിയുന്നു എന്നുള്ളത് എടുത്തു കാണിക്കേണ്ട വസ്തുത തന്നെയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് കേരളത്തിൽ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സംശയത്തിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ചില സൂചനകൾ പിണറായി വിജയന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിലെ അടക്കം പറച്ചു.
കൗൺസിലുകൾ. അതെന്ത് തന്നെയായാലും സി എം ആർ എൽ നിന്നും മാസപ്പടിയായി 1,72,00,000 രൂപ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് കൈപ്പറ്റി എന്നുള്ളതിൽ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ ഇ ഡി നടത്തുന്നതും. സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരുന്ന ഈ കേസിൽ ഇ ഡിയുടെ കൂടി ഒരു അന്വേഷണവും ചോദ്യം ചെയ്യലും ഉണ്ടാകുന്നതോടുകൂടി മിക്കവാറും വീണാ വിജയൻ ജയിലിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കോടതി ആകട്ടെ അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ഒരു സ്റ്റേ ഹർജിയുമായി വീണാ വിജയനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇത് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, വീണാ വിജയനെ തേടി മാത്രമല്ല ഇ ഡി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ വസ്തുത. കേരളത്തിലെ മുൻ ധനകാര്യമന്ത്രിയും ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന തോമസ് ഐസക്ക് മസാല ബോണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഇ ഡി തോമസ് ഐസക്കിന് 9 തവണയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ 9 തവണയും തോമസ് ഐസക്ക് ഹാജരായില്ല, ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ തോമസ് ഐസക്കിന്റെ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇ ഡിയുടെ അന്വേഷണ നോട്ടീസുകളെ ഇങ്ങനെ നിരസിക്കുന്നത്, ഇ ഡിയുടെ മുമ്പിൽ ഹാജരാകാത്തത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും നിയമവൃത്തങ്ങളും ഒരേപോലെ തന്നെ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. അതെന്ത് തന്നെയായാലും തോമസ് ഐസക്കിനും ഇപ്പോൾ ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി ഇ ഡിയുടെ നോട്ടീസ് നിരസിക്കുകയോ ചോദ്യം ചെയ്യാൻ ഹാജരാവാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തോമസ് ഐസക്കിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ തോമസ് ഐസക്കിനെയും വീണാ വിജയനെയും വട്ടമിട്ടു പറക്കുന്ന ഇ ഡി ഇപ്പോൾ മറ്റൊരു നീക്കം കൂടി നടത്തിയിരിക്കുന്നു. സാധാരണക്കാരൻ വിയർപ്പൊഴുക്കി അത്യധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ അവന്റെ ജീവിത സമ്പാദ്യമത്രയും കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു കരുവന്നൂർ നിവാസികളായ സാധാരണക്കാർ. എന്നാൽ കരുവന്നൂർ ബാങ്കിലെ അതീവ ഗുരുതരമായ ക്രമക്കേടുകളെ തുടർന്ന് കോടികളുടെ ക്രമക്കേടുകളാണ് അവിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയത് എന്നുള്ളത് കണ്ടെത്തുകയും ആ കേസും ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. മുൻ സഹകരണ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ അടുത്ത ചാർച്ചക്കാരനും എന്നറിയപ്പെട്ടിരുന്ന എ സി മൊയ്തീൻ ഉൾപ്പെടെയാണ് ഈ കേസിൽ പെട്ടിരിക്കുന്നത്. അതായത് എ സി മൊയ്തീൻ, എം കെ കണ്ണൻ മുതലായ സി പി എമ്മിന്റെ തൃശൂരിലെ സമുന്നതരായ നേതാക്കളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ നോട്ടപ്പുള്ളികളായുള്ളത്. എ സി മൊയ്തീന്റെ വീട്ടിൽ മണിക്കൂറുകളോളം നീണ്ട ഇ ഡി റെയ്ഡെല്ലാം ഈ തരുണത്തിൽ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇപ്പോൾ പുതിയ അന്വേഷണത്തിനൊരുങ്ങുന്നു എന്നറിയുമ്പോൾ പിണറായി വിജയനെയും വീണാ വിജയനെയും തോമസ് ഐസക്കിനെയും കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീൻ മുതലായ സമുന്നതരായ സി പി എം നേതാക്കളെയും ഇ ഡി ലക്ഷ്യമിടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിൽ നിന്ന് ഒരു കാരണവശാലും സി പി എമ്മിന് മാറി നിൽക്കാൻ സാധിക്കില്ല. മാത്രമല്ല മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കൂടി വീണാ വിജയന്റെ പേരിൽ ആരോപിക്കപ്പെടുന്നു. അതായത് എക്സാലോജിക്കിന്റെ മേൽവിലാസമായി വീണാ വിജയൻ നൽകിയിരുന്നത് പാളയത്തുള്ള എ കെ ജി സെന്ററിന്റെ വിലാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സി പി എമ്മും ഇക്കാര്യത്തിൽ പ്രതികൂട്ടിലായിരിക്കുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് എ കെ ജി സെന്ററിലേക്ക് ഇ ഡിയോ അല്ലെങ്കിൽ മറ്റു അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുകയാണെങ്കിൽ അത് സി പി എമ്മിന് തീർത്താൽ തീരാത്ത കളങ്കമായിരിക്കും. അധികാരത്തിലിരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയെ ഭാരതത്തിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാളിനെയാണ്. അത് വീണ്ടും തുടർന്ന് കേരളത്തിൽ സംഭവിക്കുമോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ സി പി എം നേതൃത്വം. എന്തായാലും പിണറായി വിജയനും ആശങ്കയിൽ തന്നെയാണ്. മുൻപ് മകളെ ഏത് വിധേനയും രക്ഷിക്കുക എന്നുള്ള ഒരു നെട്ടോട്ടത്തിലായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഇപ്പോൾ സി പി എമ്മിന് അടപടലം പൂട്ടുവാനായി ഇ ഡി വരുന്നു എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. മകളെ ഈ നൂലാമാലയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഇ ഡിയുടെയോ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെയോ അറസ്റ്റ് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ പരമാവധി ശ്രമിച്ചിരുന്നു. എന്നാൽ ആ നീക്കങ്ങളെല്ലാം ഇപ്പോൾ വൃഥാവിലായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്ന അവസരത്തിൽ പിണറായി വിജയൻ വിമാനത്താവളത്തിൽ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാനും യാത്ര അയക്കാനും എല്ലാം പോയിരുന്ന കാഴ്ച ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല. ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വിവരം, തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് സി പി ഐ എ ഗുരുതി കൊടുത്തുകൊണ്ട് മകളെ രക്ഷിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് പിണറായി വിജയന്റെ മകളെ രക്ഷിക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരെയും തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെയും വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള അന്തർധാരകൾ രൂപം കൊള്ളുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു ധാരണയിൽ പിണറായി വിജയനും ബി ജെ പിയും തമ്മിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തുതന്നെയായാലും എന്താണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കാൻ പോകുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരും തൃശൂരിൽ സുരേഷ് ഗോപിയും ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറി പാർലമെന്റിൽ എത്തുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ആശങ്കയോടുകൂടി തന്നെയാണ് ഇപ്പോൾ സി പി എം നോക്കിക്കാണുന്നത്. പിണറായി വിജയനും വീണാ വിജയനും തോമസ് ഐസക്കിനും സി പി എമ്മിനും ഇത് ശനിദശ തന്നെയാണ്. ഈ ശനിദശയെ ഇവർ ഏത് തരത്തിൽ മറികടക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം.